നമസ്കാരം. കർണാടക സംഗീതത്തിലെ അതിപ്രഗത്ഭനായ പുരന്ദരദാസരെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കർണാടക സംസ്ഥാനത്ത് ബെല്ലാരി ജില്ലയിലെ ഹംപി നഗരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1454 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വരദപ്പ നായക, അമ്മ ലീലാവതി. വരദപ്പ നായകയ്ക്കും ലീലാവതിക്കും വളരെ വൈകിയുണ്ടായ പുത്രനാണ് പുരന്ദരദാസൻ. ഒരേ ഒരു മകനേ ഉള്ളൂ പുരന്ദരദാസൻ. വരദപ്പ നായക ഹംപി നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട രത്ന വ്യാപാരിയായിരുന്നു. ശ്രീനിവാസ എന്നാണ് പുരന്ദരദാസരുടെ യഥാർത്ഥ നാമം. ശ്രീനിവാസ വളർന്നു. അദ്ദേഹത്തിന് 16 വയസ്സായപ്പോൾ മാതാപിതാക്കൾ സരസ്വതി ദേവി എന്നൊരു ബ്രാഹ്മണ സ്ത്രീയെ അദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ 20-ാമത്തെ വയസ്സിൽ തൻ്റെ മാതാപിതാക്കൾ മരണപ്പെടുകയും രത്നവ്യാപാരിയായ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അളവറ്റ സ്വത്ത് ശ്രീനിവാസയ്ക്ക് വന്നു ചേർന്നു. അന്നു മുതൽ അദ്ദേഹം മഹാപിശുക്കനും അത്യാഗ്രഹിയുമായി തീർന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു സാധു ബ്രാഹ്മണൻ കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം തൻ്റെ മകൻ്റെ ഉപനയനം നടത്താനായ കുറച്ച് പണം നൽകണം എന്നതാണ്. എന്നാൽ പിശുക്കനായ അത്യാഗ്രഹിയായ ശ്രീനിവാസ അതിന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തോട് പോയിട്ട് പിന്നെ വരാൻ പറയുകയും ചെയ്തു. വിഷമിച്ച് പോയ ബ്രാഹ്മണൻ പിന്നീടും വരികയുണ്ടായി. അങ്ങനെ പലകുറി ആവർത്തിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ ബ്രാഹ്മണൻ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പുരന്ദരദാസരുടെ ഭാര്യയായ സരസ്വതി ദേവി മാത്രമായിരുന്നു. സാധു ബ്രാഹ്മണൻ്റെ ആവശ്യം കേട്ട സരസ്വതി ദേവി തൻ്റെ മുക്കുത്തി ഊരിക്കൊടുക്കുകയും ആ മുക്കുത്തി കൊണ്ട് സാധു ബ്രാഹ്മണൻ അവിടുന്ന് പോവുകയും ചെയ്തു. എന്നാൽ രക്തം പതിച്ച ഈ മുക്കുത്തി വിൽക്കണമെങ്കിൽ പുരന്ദരദാസരുടെ കടയിൽ തന്നെ പോകേണ്ടതാണ്. അങ്ങനെ ബ്രാഹ്മണൻ പുരന്ദരദാസരുടെ കടയിലെത്തുകയും ഈ മുക്കുത്തി നൽകുകയും ചെയ്തു. മുക്കുത്തി കണ്ടപ്പോൾ തൻ്റെ ഭാര്യയുടെ മുക്കുത്തിയാണോ എന്ന് സംശയം തോന്നിയ പുരന്ദരദാസൻ നേരെ വീട്ടിലേക്ക് ആളെ അയക്കുകയായിരുന്നു ചെയ്തത്. ആളയച്ച് ആളെ കാണാതായപ്പോൾ പുരന്ദരദാസർ നേരിട്ട് തന്നെ വീട്ടിലേക്കെത്തി. അതിനു മുമ്പ് തന്നെ കാര്യം മനസ്സിലായ ഭാര്യ സരസ്വതി ദേവി തന്നെ ഭർത്താവ് സംശയിക്കുമല്ലോ എന്ന് കരുതി അവർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു പാത്രത്തിൽ വിഷമെടുത്ത് തൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിഷം കഴിക്കാൻ തീരുമാനിച്ച് സരസ്വതി ദേവി ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞു, വിഷം കഴിക്കാൻ തയ്യാറായി. വിഷപാത്രം എടുത്തപ്പോൾ അതിനകത്ത് ഒരു തിളങ്ങുന്ന വസ്തു കണ്ടു. ഉടനെ സരസ്വതി ദേവി അതെടുത്തു നോക്കി. എടുത്തു നോക്കിയപ്പോൾ താൻ ബ്രാഹ്മണന് കൊടുത്തിരുന്ന അതേപോലുള്ള മുക്കുത്തിയാണ് അതിലുണ്ടായിരുന്നത്. ഇത് കണ്ട് അത്ഭുത പരതന്ത്രയായ സരസ്വതി ദേവി പുറത്തേക്ക് വരുമ്പോൾ പുരന്ദരദാസനാണ് പുറത്തു നിൽക്കുന്നത്. അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. ഇങ്ങനെ ഒരു ബ്രാഹ്മണൻ വന്നിരുന്നു, അദ്ദേഹത്തിന് തൻ്റെ മുക്കുത്തി കൊടുത്തിരുന്നു, താങ്കൾ എന്നെ കുറ്റം പറയുമോ എന്നുള്ള വിഷമത്തിൽ ഞാൻ വിഷം കഴിക്കാൻ തീരുമാനിച്ച് കൃഷ്ണൻ്റെ അടുത്ത് ഭക്തിയിൽ പ്രാർത്ഥിച്ചിരുന്ന് വന്നപ്പോൾ ഇതാ വിഷപാത്രത്തിൽ മുക്കുത്തി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. തൻ്റെ ഭാര്യയോട് നല്ല സ്നേഹമായിരുന്നു പുരന്ദരദാസൻ. അപ്പോൾ ഇത് കേട്ട പുരന്ദരദാസൻ തൻ്റെ ഭാര്യ മരിക്കേണ്ടതായിരുന്നു, ആ മരണത്തിൽ നിന്നും രക്ഷിച്ചത് കൃഷ്ണനാണ്, ആ ബ്രാഹ്മണൻ കൃഷ്ണൻ്റെ ഒരു ദൂതനാണ് അല്ലെങ്കിൽ അവതാരമാണ് അല്ലെങ്കിൽ തന്നെ പരീക്ഷിക്കാൻ അയച്ചതാണ് എന്ന് കരുതി അദ്ദേഹം ഇതുവരെ ഉണ്ടായിരുന്ന ആ അദ്ദേഹത്തിൻ്റെ അത്യാർത്ഥിയും മഹാപിശുക്കും അദ്ദേഹം അതോടെ ഉപേക്ഷിച്ചു. അങ്ങനെ തൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും രത്നങ്ങളും വൈഡൂര്യങ്ങളും മുത്തുകളും പവിഴങ്ങളും പണവും എല്ലാം സാധുക്കൾക്ക് വേണ്ടി അന്നു മുതൽ അദ്ദേഹം ചെലവഴിച്ചു. അങ്ങനെ ചെലവഴിച്ച് സാധുവായി തീർന്ന പുരന്ദരദാസർ വിജയനഗരത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം വിജയനഗര സാമ്രാജ്യം, അവിടുത്തെ രാജാവ് കൃഷ്ണദേവരായർ. അങ്ങനെ വിജയനഗരത്തിലെത്തിയ പുരന്ദരദാസർ വ്യാസതീർത്ഥ എന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യാസരായർ എന്നറിയപ്പെടുന്ന ഒരു പ്രഗത്ഭനായ സംഗീതജ്ഞൻ്റെ കീഴിൽ സംഗീതം അഭ്യസിക്കുകയും തൻ്റെ 30-ാമത്തെ വയസ്സിലാണിത് തുടങ്ങുന്നതെന്ന് ഓർക്കണം. സംഗീതത്തിൽ അദ്ദേഹം ജ്ഞാനം സമ്പാദിക്കുകയും പിന്നീട്
കീർത്തനങ്ങൾ, പാദങ്ങൾ, കൃതികൾ, തില്ലാനകൾ, ശൂലാദി പഞ്ചതാള കീർത്തനങ്ങൾ മുതലായ ഒരു 475,000 കീർത്തനങ്ങൾ തന്നെ അദ്ദേഹം രചിക്കുകയുണ്ടായി. വിജയനഗരത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് പുരന്ദരദാസർ എന്ന നാമം ലഭിക്കുന്നത്. വ്യാസതീർത്ഥരുടെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നിയും 4 ആൺമക്കളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം അദ്ദേഹം ഭിക്ഷാടനം നടത്തിയാണ് ജീവിച്ചു പോകുന്നത്. ദിവസവും രാവിലെ അദ്ദേഹം പുതിയ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി പാടിക്കൊണ്ട് ഗ്രാമങ്ങൾ തോറും നടക്കുകയും അവിടെ നിന്നും ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റുള്ളവയോ ഉപയോഗിച്ച് ജീവിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം ശിഷ്യസമ്പത്തും ഉണ്ടായിരുന്നു. അത്തരം ശിഷ്യന്മാരെ പഠിപ്പിക്കാനായി അദ്ദേഹം ഉപയോഗിച്ച ഒരു വഴിയായിരുന്നു മായാമാളവഗൗള രാഗത്തിൽ സ്വരങ്ങളെ ചിട്ടപ്പെടുത്തി ഗീതങ്ങളെ അതിൽ കൂട്ടിച്ചേർത്ത് അലങ്കാരങ്ങൾ കൂട്ടിച്ചേർത്ത് വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് കർണാടക സംഗീത പഠനത്തിന് ഇന്ന് കാണുന്ന രൂപം നൽകിയത്. പുരന്ദരദാസരാണ് ഇന്ന് കാണുന്ന സംഗീത പഠനത്തിൻ്റെ ക്രമം ചിട്ടപ്പെടുത്തിയത്. തുടർന്ന് അദ്ദേഹം അന്നത്തെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ രാജാവായ കൃഷ്ണദേവരായരുടെ ദർബാറിലെ ഒരു അംഗമായി മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ 80-ാമത്തെ വയസ്സിൽ 1565 ജനുവരി 2-ാം തീയതിയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഭാരത സർക്കാർ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. കൂടാതെ കന്നഡ ഭാഷയിൽ 3 ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയുമായി ബന്ധപ്പെടുത്തി ഉണ്ടായിരിക്കുന്നത്. പുരന്ദരദാസ എന്ന പേരിൽ 1937 ഒരു ചിത്രം, 1964 നവകോടി നാരായണ എന്നൊരു ചിത്രം, 1967 പുരന്ദരദാസരു എന്ന് പറഞ്ഞ മറ്റൊരു ചിത്രവുമാണ് കന്നഡയിൽ ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വെച്ച് പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ.